നമസ്കാരം. ഒരു സഖാവ് അയാൾ എത്രമാത്രം വൃത്തികെട്ട അതല്ലെങ്കിൽ അഴുകിയ മനസ്സിന്റെ ഉടമയാണ് എന്ന ആ വ്യക്തമാവുന്ന ഒരു വാർത്തയിലേക്കാണ് ഇന്ന് പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ മാസം 14 നമ്മുടെ എല്ലാം പ്രിയങ്കരനായ SV പ്രദീപ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനെ ആസൂത്രിതമായി തന്നെ ഒരു കൂട്ടം വ്യക്തികൾ കൊന്നത് എന്ന് തന്നെ പറയേണ്ടി വരുന്നു. അത്തരത്തിൽ കൊല്ലപ്പെട്ട പ്രദീപിന് 14 കൊല്ലപ്പെട്ട പ്രദീപിന്റെ മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പിലൂടെ 15 ഒരു നികൃഷ്ടനായ ഒരു സഖാവ്, നികൃഷ്ട ജീവിയായ ഒരു സഖാവ്, അതല്ലെങ്കിൽ പരനാറിയായ ഒരു സഖാവ് ഒരു വാട്സപ്പ് സന്ദേശം അയച്ചിരിക്കുന്നു. എന്താണെന്നറിയാമോ? ഒരു പുഴു ചത്തു, പുഴുത്ത് ചത്തു, പഴുത്ത് ചത്തു, പട്ടി ചത്തു എന്നൊക്കെ വളരെ അശ്ലീലകരമായിട്ടും വളരെ വേദനാജനകമായിട്ടുമുള്ള വാക്കുകൾ എഴുതി ചേർത്തുകൊണ്ടാണ് ഈ വൃത്തികെട്ട ഒരു സഖാവ് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആ മനുഷ്യന്റെ മൊബൈലിലേക്ക് ഞാനും വിളിച്ചു. ഞാൻ വിളിച്ച് അദ്ദേഹത്തോട് വളരെ മാന്യമായിട്ട് തന്നെ സംസാരിച്ചു തുടങ്ങി. അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ആ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങളും ഒന്ന് കേൾക്കുക. ഒരു സഖാവ് ഈക്വൽ എന്താണ് എന്നത് നമുക്കെല്ലാം കൃത്യമായി വെളിപ്പെടുന്ന രീതിയിൽ തന്നെ പ്രതികരിക്കുന്ന ഒരു നികൃഷ്ട ജീവിയെ, ഒരു പരനാറിയെ, അതല്ലെങ്കിൽ ഒരു വൃത്തികെട്ട പുഴുവിനേക്കാൾ താഴ്ന്ന, പുഴുവിനൊക്കെ പുഴുവിന്റേതായിട്ടുള്ള മാന്യതയുണ്ടെന്ന് കരുതാം. കാരണം അതും ഒരു ജീവിയാണ്. പക്ഷെ മനുഷ്യനായി ഈ ഭൂമിയിൽ പിറവിയെടുത്ത് പുഴുവിനേക്കാൾ ഉപരി മോശമായി അതല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിൽ ആഭാസതരത്തിലൂടെ ജീവിക്കുന്ന, ആഭാസതരം മാത്രം വിളിച്ചു പറയുന്ന ഒരു നികൃഷ്ടന്റെ ശബ്ദം നിങ്ങളും ഒന്ന് കേൾക്കുക. ആ പ്രതികരണം എന്തെന്ന് നിങ്ങളും കേൾക്കുക. അതോടൊപ്പം തന്നെ ആ വൃത്തികെട്ട പുഴുവിന്റെ മൊബൈൽ നമ്പർ ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കൊക്കെ ഈ വൃത്തികെട്ട പുഴുവിനോട് പ്രതികരിക്കാൻ കഴിയുമോ അവരെല്ലാം പ്രതികരിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി ഇവിടെ പറയുകയാണ്. ഇനി ഒന്ന് ആലോചിച്ചു നോക്കൂ. SV പ്രദീപ് കൊല്ലപ്പെട്ടത് 14, 15 ഈ പുഴുവായിട്ടുള്ള സഖാവ്. പുഴു എന്ന് പറയുമ്പോൾ പുഴു ചിലപ്പോ നമ്മളോട് പ്രതികരിച്ചു എന്ന് വരും. അതുകൊണ്ട് പുഴു വേണ്ട, നികൃഷ്ടനായ വൃത്തികെട്ട ആഭാസത്തരം മാത്രം കൈമുതലായുള്ള ഒരു സഖാവ്, ആ സഖാവിന്റെ പ്രതികരണം എന്ന് നമ്മൾ ആലോചിക്കണം. ആ മൊബൈൽ സന്ദേശം കണ്ട ഈ SV പ്രദീപിന്റെ മാതാവ്, SV പ്രദീപിന്റെ ഭാര്യ, SV പ്രദീപിന്റെ മകൻ, ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താവും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അതിന് ഞാൻ ന്യായീകരണമായി പറയുന്നത് എന്താണെന്ന് അറിയാമോ? SV പ്രദീപ് കൊടുത്ത ഒരു വാർത്തയിൽ PK കുഞ്ഞനന്തൻ എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനലിനെ കുറിച്ച് കൊടുത്ത വാർത്ത അയാളെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. ആരാണ് PK കുഞ്ഞനന്തൻ? ആരാണ് PK കുഞ്ഞനന്തൻ? TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഈ ഇടതുപക്ഷ CPIM വിട്ടുകൊണ്ട് സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിച്ചതിന്റെ പേരിൽ 51 വെട്ട് തലങ്ങും വിലങ്ങും വെട്ടി സ്വ ഭാര്യയ്ക്ക് പോലും സ്വ മകന് പോലും മുഖം പോലും തിരിച്ചറിയാനാവാത്ത വിധം നികൃഷ്ടമായി ഒരു കൊല നടത്തിയതിലെ മുഖ്യപ്രതിയായി ശിക്ഷ ഏറ്റുവാങ്ങിയ ഒരു കൊടും ക്രിമിനലാണ് PK കുഞ്ഞനന്തൻ. ഈ PK കുഞ്ഞനന്തനെ പറഞ്ഞപ്പോൾ അയാൾക്ക് വല്ലാതെ നൊന്തത്രേ. ആ നൊന്തതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇയാൾ വാട്സപ്പിലൂടെ SV പ്രദീപിന്റെ മൊബൈലിലേക്ക് ഈ സന്ദേശം അയച്ചത്. നിങ്ങൾ കേൾക്കൂ അവന്റെ പ്രതികരണം. ആ പുഴുവിന്റെ, ആ നികൃഷ്ട ജീവിയുടെ, ആ ആഭാസത്തരത്തിന്റെ മൂർത്തിമത് ഭാവമായ ആ സഖാവിന്റെ വാക്കുകൾ നിങ്ങളും കേൾക്കൂ. എന്നിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തൂ. എന്നിട്ട് നിങ്ങൾ തന്നെ പ്രതികരിക്കൂ ഈ ക്രിമിനലിനോട്. ഹലോ, ആ ലാൽസലം സഖാവേ. ലാൽസലം, ഞാന് നിങ്ങളുടെ ഒരു ധീരപ്രവൃത്തി കണ്ടു. മറ്റേ അന്ന് SV പ്രദീപ് മരിച്ചതിന് ശേഷം നിങ്ങൾ അയാളെ മൊബൈലിലേക്ക് വാട്സപ്പ് സന്ദേശം അയച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടിരുന്നേ. അഭിനന്ദനം അറിയിക്കാൻ വിളിച്ചതാ. ഞാൻ നിലമ്പൂരിൽ നിന്നാണ്. എന്റെ പേര് ബൈജു എന്നാണ്. ആ പുള്ളി ഒരു വാർത്ത വായിച്ചല്ലോ കുഞ്ഞനന്തനെ കുറിച്ച്. അപ്പൊ അയാൾ എന്താ വായിച്ചത് കുഞ്ഞനന്തനെ കുറിച്ച്? പുഴുത്ത് ചത്തു, പുഴുത്ത് ചത്തു എന്ന് പറയാണ്. ക്യാൻസർ രോഗം വരുന്ന ഒരു വ്യക്തി പുഴുത്ത് ചാവണ ഇങ്ങനെ വയറ്റില് ക്യാൻസർ വന്നെ. പുറത്ത് മുറിവുകളുണ്ടെങ്കിൽ ഈച്ച വന്ന് തൂറിയാലല്ലേ പുഴുക്കോളൂ. ക്യാൻസർ രോഗം ഇയാൾക്കും വരാം, ഇയാൾക്കടെ അമ്മയ്ക്കും വരാം, അപ്പനും വരാം. അപ്പൊ അങ്ങനെ വാർത്ത വായിച്ചപ്പോ എനിക്കത് മനസ്സിന് വലിയ പ്രയാസമായി. ആ പുള്ളി മരിച്ചാൽ ഞാൻ പട്ടി ചത്തു എന്ന് എഴുതി. അല്ലാണ്ട് പേരെന്താ? എന്റെ പേര് ഡേവിസ്. ആണോ? എന്ത് ചെയ്യണ ജോലി? സഖാവല്ലേ? തടിക്കച്ചോടും. തടിക്കച്ചോടും ആണോ? തിരുവനന്തപുരം. എവിടെ വീട്? അങ്കമാലി, എറണാകുളം. ഓഹോ, നല്ല കാര്യം. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. അപ്പൊ ഈ കുഞ്ഞനന്തൻ, ഈ കുഞ്ഞനന്തൻ എന്ന് പറഞ്ഞാല് ഒരു ക്രിമിനൽ ആയിരുന്നു അയാള്? 51 വധിച്ച, അതായത് നിർദ്ദാക്ഷിണ്യം വെട്ടി വെട്ടി കുത്തിക്കൊന്നും, അങ്ങനെ ഒരു മനുഷ്യന്റെ മുഖം എത്ര വൈകൃതമാക്കാമോ അത്ര കണ്ട് വൈകൃതമാക്കിക്കൊണ്ട് ഒരു മനുഷ്യനെ കൊന്ന കൊലക്കേസ് പ്രതിയല്ലേ കുഞ്ഞനന്തൻ? കുഞ്ഞനന്തൻ അവര് നേരിട്ട് പോയിട്ടില്ല, അയാളുടെ കൂടെ ഞാനും ഇപ്പൊ പലരായിട്ട് ബന്ധപ്പെടേണ്ടത്. നമ്മള് ഇപ്പൊ അപ്പൊ നിങ്ങള് ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ്. അയാളെ കോടതിയാണ് ശിക്ഷിച്ചത്, കൃത്യമായ തെളിവും സാക്ഷിമൊഴികളും. അത് അങ്ങനെ ഒരു ശിക്ഷിച്ചത് ഞാൻ ചോദിച്ചിട്ട് കോടതി ശിക്ഷിച്ചെങ്കിൽ അയാളെ ശിക്ഷ ഒഴിവാക്കി വിട്ടില്ലേ?
അയാളെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, കുഞ്ഞനന്തൻ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അയാള് പരോളിൽ ഇറങ്ങി, പിണറായി വിജയൻ അയാൾക്ക് പരോളിൽ അനധികൃതമായിട്ട് ഒരുപാട് പരോളുകൾ ഇറക്കി കൊടുത്തു. കാരണം ഉദ്ദിഷ്ട കാര്യസിദ്ധി ഇതുണ്ടല്ലോ, നമ്മള് ഉപകാരസ്മരണ കൊടുത്തു എന്നല്ലാണ്ട് കുഞ്ഞനന്തനും എസ് വി പ്രദീപും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ചേട്ടന് മനസ്സിലായിട്ടുണ്ടാവും. കുഞ്ഞനന്തൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ മൃഗത്തെക്കാൾ ഉപരി, ഇപ്പൊ നമ്മള് പോത്തിറച്ചി പോത്തിനെയും മറ്റേ മൂരിനെയൊക്കെ ഇസ്ലാം മുസ്ലിങ്ങൾ വെട്ടിക്കൊലപ്പെടുത്തി വിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി ഒരു മനുഷ്യനെ 51 വെട്ടി തലങ്ങും വിലങ്ങും വെട്ടിയ കൊലക്കേസിലെ പ്രതിയായിരുന്നു അയാള്. ആ കൊലക്കേസ് പ്രതി എസ് വി പ്രദീപ് എന്ന് പറഞ്ഞൊരു മാധ്യമ പ്രവർത്തകനല്ലേ? നേരിട്ട് പങ്കെടുത്തിട്ടില്ല, അയാളുടെ കൂട്ടുകാരല്ലേ? ആ നേരിട്ട് പങ്കെടുത്തതിനേക്കാൾ ഉപരി അയാളുടെ കുറ്റം എന്താണെന്നറിയോ? അയാളാണ് ഇത് പൂർണ്ണമായിട്ടും ഏകോപിപ്പിച്ചതും ആസൂത്രണം നടത്തിയതിന്റെ പൂർണ്ണമായുള്ള നേതാവായിരുന്നു ഈ കുഞ്ഞനന്തൻ. അപ്പൊ കുഞ്ഞനന്തനയിൽ പൂർണ്ണ പങ്ക്, അതായത് ഇപ്പൊ ഒരു കുറ്റം ചെയ്ത ആളും ഈ കുറ്റം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു കഴിഞ്ഞാലും അയാളും പ്രതിയായത് അതുകൊണ്ടല്ല, അത് കോടതിയെ കണ്ടെത്തി, നമ്മളാരുമല്ലോ. ഒരു കൊലക്കേസ് പ്രതിയാണ്. അപ്പൊ ഒരു കൊലക്കേസ് പ്രതിക്കെതിരെ ഇങ്ങനെയും ഞാൻ ചോദിക്കട്ടെ, 14-ാം തീയതി ഇദ്ദേഹം മരിച്ചു, 15-ാം തീയതിയാണ് നിങ്ങൾ എസ് പി പ്രദീപിന്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചത്, നിങ്ങളുടെ വീട്ടിലും ഇല്ലേ ഭാര്യയും മക്കളും കുഞ്ഞുങ്ങളും, നിങ്ങളെ ഇപ്പൊ ആരെങ്കിലും ഇതുപോലെ ഇങ്ങനെ വണ്ടി കയറ്റിയിട്ട് ഒരാൾ കൊന്നു എന്ന് കരുതാം, അല്ലെങ്കിൽ വേണ്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ കൊന്നു എന്ന് കരുതാം. അപ്പൊ അങ്ങനെ കൊന്നു കഴിഞ്ഞാല് നിങ്ങളെ പോലത്തെ ഈ മനോവൈകൃതമുള്ള ഏതെങ്കിലും ഒരു ആള് ഒരു നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്, അയാൾ ചത്തു, പുഴുക്കാതെ ചത്തു, പുഴുത്തില്ല, പഴുത്ത് ചത്തു എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? നിങ്ങളെ മേത്ത് വണ്ടി കയറി, നിങ്ങളെ ദേഹത്ത് വണ്ടി കയറി, നിങ്ങൾ ചത്തുപോയി. ആ ചത്തുപോയ നിങ്ങളുടെ മൊബൈലിലേക്ക് ഞാനൊരു മെസ്സേജ് ഇതേപോലെ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭാര്യയും ഇത് കാണുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇയാളുടെ ഭാര്യ, ഇയാൾന്ന് പറഞ്ഞാൽ ക്രിമിനലാണ്. അതായത് മൃഗീയമായിട്ട് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വെട്ടിക്കൊന്ന കൊലക്കേസ് പ്രതിയാണ് കുഞ്ഞനന്തൻ. എസ് പി 4 വർഷം ശിക്ഷിച്ച് അകത്തേറണേ, അയാള് ശിക്ഷിച്ച് അകത്ത് കടന്നോ എന്നുള്ളത്, അയാൾ കൊന്നോ എന്നുള്ളതാണ്. അയാൾക്ക് കൊല്ലാനാരും അവകാശം കൊടുക്കുന്നത്. 12 വർഷം ജീവജന്തം കഴിഞ്ഞ് ഇറങ്ങി വന്ന ആളെ പിന്നെ കൊലപാതകി എന്ന് വിളിക്കാൻ മതി. പിന്നെന്താ, അയാള് പിന്നെ കൊലപാതകി അല്ലേ? ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ ധർമ്മടത്ത് മത്സരം, പിണറായിക്കെതിരെ മത്സരിക്കാൻ നിന്ന മമ്പ്രം ദിവാകരൻ 12 കൊല്ലം ജയിലിൽ കിടന്ന ആളല്ലേ അയാള്? പിന്നെ ജനവിധി തേടാൻ നിന്നിപ്പോ നിങ്ങളൊന്നും ഈ പറഞ്ഞ സദാചാരം ഉണ്ടാവില്ല. ചേട്ടാ, ഞാൻ പറയുന്ന ഇതാണ്, കൊന്നിട്ടുണ്ടോ? നിങ്ങളിപ്പോ ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആജീവനാന്തം നിങ്ങൾ എത്തുന്നത് അയാള് ചെയ്ത കർമ്മത്തിന് എതിരെയാണോ പറയുന്നത്? അയാള് ചെയ്ത കർമ്മം എന്താണ്? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ തലങ്ങും വിലങ്ങും വെട്ടിക്കൊണ്ട് നിങ്ങളെ മുഖത്ത് എത്ര വെട്ടിയാണ് വാർത്ത വായിക്കുന്നത്? എങ്ങനെ, നമ്മളൊരു കമന്റ് എഴുതണ മാതിരിയാണ് വാർത്ത വായിക്കുന്നത്? അങ്ങനെയല്ല, ഒരു വ്യക്തി ഒരു മൃഗത്തെ ഒരു മനുഷ്യനെ കുറിച്ചും രണ്ട് തരത്തിലാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഒരു മൃഗമായിരുന്നു പി കെ കുഞ്ഞനന്തൻ എന്ന് പറയുന്ന ഈ മൃഗീയ ചെയ്തതല്ല ചേട്ടാ, ഞാനും ഒരു മാധ്യമം നടത്തുന്നതാണ്, എന്റെ ചാനലിന്റെ പേര് ന്യൂസ് കഫേ ലൈവ് എന്നാണ്. നിങ്ങൾ മാപ്പ് എഴുതിയാലൊന്നും ഇത് തീരില്ല. നിങ്ങളുടെ പൂർണ്ണമായുള്ള ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലാൽസലാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങിയത്. ഞാനും കൃത്യമായ ഒരു BJP സംഘപ്രവർത്തകൻ തന്നെയാണ്, അതിൽ വിശ്വസിക്കുന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് തീർത്തു പറയുന്നു, നിങ്ങൾ പിണറായി ചത്താലും ഇതുപോലെ ആരെങ്കിലും കമന്റ് ഇട്ട് കഴിഞ്ഞാലും നിങ്ങളിത് ഉൾക്കൊള്ളണം കേട്ടോ. പി കെ എന്ന് പറയുന്ന മൃഗീയമായി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന ഒരുത്തനെ പുഴു എന്നല്ല, ഞങ്ങൾ എല്ലാവരും മനുഷ്യന്മാരായി പിറന്ന മൂക്ക് കീപ്പട്ടായിട്ടുള്ള മനുഷ്യന്മാരെല്ലാവരും അയാളെ പുഴുവിനൊക്കെ ഒരു മാന്യതയുണ്ടോ? പുഴുവിനൊക്കെ അതിന്റേതായുള്ള മാന്യതയുണ്ട്. താൻ വിളിച്ച തെറിയൊക്കെ ഞാൻ കേട്ടു. ആ മാധ്യമത്തിൽ നിന്നും അർജുൻ സി ബാനർജി എന്ന് പറയുന്ന ഒരു വ്യക്തി വിളിച്ച അയാളോട് പ്രതികരിച്ച തെറിയൊക്കെ ഞാൻ കേട്ടു. താൻ ആരാ വിലയിരുത്താൻ? താൻ ആരുമല്ല, നമ്മൾ ആരുമല്ല. ഒരു പുഴുവിനെ പുഴു ചത്തു എന്ന് തന്നെയാണ് പറയേണ്ടത്, അല്ലാണ്ട് തന്റെ പോലെ മഹത്വവൽക്കരിക്കല്ല വേണ്ടത്. മേലിൽ താൻ ഇത് മേലിൽ ആവർത്തിക്കാതിരിക്കാനുള്ള സകല നടപടികളും കൈക്കൊള്ളാൻ ഞങ്ങളെ കൊണ്ട് കഴിയുമെന്നുള്ളത് തന്നോട് പറയുകയാണ്. താങ്ക്സ് എന്തായാലും താൻ പ്രതികരിച്ചതിന്. ഓക്കെ, താങ്ക്സ്. കേട്ടല്ലോ, ഒരു സഖാവിന്റെ വൃത്തികേടുകൾ അതല്ലെങ്കിൽ അയാളുടെ മനോവൈകല്യം, മാനസിക വൈകൃതം എത്രത്തോളം വലുതാണ് എന്നുള്ളത് എല്ലാവരും കേട്ടുവല്ലോ. ഇനി നിങ്ങളുടെ ഊഴമാണ്, പ്രതികരിക്കാനുള്ള ഊഴമാണ്. അതുകൊണ്ട് തന്നെ ഈ വൃത്തികെട്ട സഖാവിന്റെ മൊബൈൽ നമ്പർ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും ആ മൊബൈൽ നമ്പർ ഇന്ന് തന്നെ എടുത്തുകൊണ്ട് തന്നെ അയാളോട് കൃത്യമായ ഭാഷയിൽ തന്നെ നമ്മുടെ പ്രതികരണം അറിയിക്കുക എന്ന അഭ്യർത്ഥനയോടെ തൽക്കാലം നന്ദി, നമസ്കാരം.